നമ്മുടെ രതീഷിന്റെയും സിജോയുടെയും പ്ലാൻ വിജയിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 6 ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊമോ കുറച്ച് മുന്നേ, ഒരു 1 മുന്നേ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൽ പോയി കാണാം നിങ്ങൾക്ക്. ആ പ്രൊമോയ്ക്കകത്ത് നിറഞ്ഞു നിൽക്കുന്ന 2, ഒന്ന് നമ്മുടെ രതീഷ്, 2 സിജോ. 3 ആളാണ് നമ്മുടെ എന്താ പറയുക, ജാൻമണി. ജാൻമണിയെ അങ്ങോട്ട് പോയിട്ട് പ്രൊവോക്ക് ചെയ്ത് ഈ ഒരു കണ്ടന്റ് കൊണ്ടുവന്ന സ്ഥിതിക്ക് നമുക്ക് ജാൻമണിയുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് അതിനെ കാണാൻ പറ്റില്ല. പക്ഷേ ഇത് അവർക്ക് ഗുണം ചെയ്യുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ രതീഷും സിജോയും ഫസ്റ്റ് ഡേയിൽ തന്നെ നല്ലപോലെ സ്ക്രീൻ സ്പേസ് നേടിയെടുത്തിട്ടുണ്ട്. 2 ഇപ്പോൾ നമ്മൾ ലൈവിൽ കാണുന്ന പോലല്ല, എല്ലാവർക്കും അറിയാമല്ലോ എപ്പിസോഡിൽ കുറച്ചും കൂടി നമുക്ക് അവരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല ക്ലോസ് ഷോട്ട്സ് ധാരാളം വരുന്നതാണ് എപ്പിസോഡ്സിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരൊക്കെ നന്നായിട്ട് സ്ക്രീനിൽ ഞെളിഞ്ഞു നിൽക്കുന്നു അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പ്രൊമോകളിലൂടെയും എപ്പിസോഡ് വരുമ്പോഴുമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ടുപോയി എന്ന് പറയാവുന്ന 2, രതീഷും അതുപോലെ തന്നെ നമ്മുടെ സിജോയുമാണ് ടോട്ടലായിട്ട്. ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിലൊക്കെ മറ്റു പലരുടെയും പെർഫോമൻസ് ഞാൻ നേരത്തെ ഇട്ട വീഡിയോ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ പ്രൊമോ കൂടി കാണുമ്പോൾ രതീഷ് നിറഞ്ഞു നിൽക്കുകയാണ്, അതുപോലെ സിജോയ്ക്ക് നല്ല ഒരു നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട് പുള്ളിക്ക്. അതൊക്കെ ഒരു ലക്ക് കൂടിയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇവർ 2 ഇന്നത്തെ പ്രൊമോയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. 2 തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും. മാത്രമല്ല ജാസ്മിൻ്റെ പ്രൊമോ വന്നിട്ടില്ല, ഇനി വേറൊരു പ്രൊമോ കൂടി വരുമെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. അതുകൂടെ വരികയാണെങ്കിൽ നമുക്ക് പറയാം ജാസ്മിനും അതുപോലെ തന്നെ ഇന്ന് നല്ല രീതിയിൽ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്.